കഴിഞ്ഞ ദിവസം നമ്മുടെ ജർമ്മനിയിൽ നടന്ന ഭാരത പ്രധാനമന്ത്രിയുടെ അത്യുഗ്രനായിട്ടുള്ള ഉജ്ജ്വലമായിട്ടുള്ള ഒരു പരിപാടി. സാധാരണ നമ്മുടെ റിപ്പബ്ലിക് ചാനലും ഹിന്ദുസ്ഥാൻ ടൈംസ് ചാനലും ഇന്ത്യ ടുഡേ ടൈംസ് നൗ തുടങ്ങിയ ചാനലുകൾ ധന്യമായിട്ട് ഇടയ്ക്ക് അഡ്വർടൈസ്മെൻറ്റും എല്ലാം കൂടി ചേർത്ത് വളരെ വളരെ ഗംഭീരമായിട്ട് കൊടുക്കാറുണ്ട്. പക്ഷേ കേരളത്തിലെ മാതൃഭൂമി മനോരമ ചാനൽ കൊടുത്തോന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും തത്വമയി ചാനൽ അത് ലൈവ് കൊടുത്തു. ഒരു 10 പ്രാവശ്യം അല്ലെങ്കിൽ 100 പ്രാവശ്യം സൂപ്പർ 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 എന്ന് പറഞ്ഞാലും മതിയാവാത്ത വിധത്തിൽ അതിഗംഭീരമായിട്ടുള്ള ഒരു പ്രസൻറ്റേഷൻ, ക്ലാരിറ്റി, ശബ്ദം വിവരിക്കാൻ സാധിക്കില്ല. അത് മുഴുവനും കണ്ടു. അടുത്ത് നിന്ന് കാണുന്നതിനേക്കാൾ ഗംഭീരമായിട്ട് നമ്മുടെ പ്രധാനമന്ത്രിയുടെ 6500-ലധികം പേര് പങ്കെടുത്ത ആ പ്രത്യേക ഡോമിൽ നടക്കുന്ന അത്യപൂർവമായ പരിപാടി, അത് തത്വമയി ചാനൽ കൊടുത്തത് വിവരണാതീതമാം വിധത്തിലാണ്. ഇവൻ ഇടയ്ക്ക് അഡ്വർടൈസ്മെൻ്റ് പോലും കണ്ടില്ല. മറ്റ് ഏതൊരു ചാനൽ കൊടുക്കുന്നതിനെ കടത്തി വെട്ടിക്കൊണ്ടുള്ള ടെക്നോളജി ഉപയോഗിച്ച് അവർ കാണിച്ചു. യഥാർത്ഥത്തിൽ ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുമ്പോൾ, അധർമ്മം വളരുമ്പോൾ ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ കാലാകാലങ്ങളിൽ വേണ്ടത് ഞാൻ ചെയ്യുമെന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞതുപോലെ ഇവിടെയുള്ള മാമാ മാധ്യമങ്ങളൊന്നും അതിന് ഒരുമ്പടില്ല. കാരണം അവരുടെ ലക്ഷ്യം തന്നെ ഈ രാഷ്ട്രത്തെ എങ്ങനെ തകർത്ത് തരിപ്പണമാക്കാം, എങ്ങനെ ജിഹാദികളെയും തീവ്രവാദികളെയും മതകച്ചവടക്കാരെയും അതുപോലെ ഈ സംസ്കാരത്തെ അപകീർത്തിപ്പെടുത്തുന്ന ഹൈന്ദവ ജനത നിറഞ്ഞു നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും വളർത്തി ഈ നാടിനെ ഏതെല്ലാം രീതിയിൽ തിരിച്ചു കൊണ്ടുവരാൻ, പഴയ 65 വർഷത്തേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമോ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് തത്വമയി ചാനലിൻ്റെ ഈ ലൈവ് ടെലികാസ്റ്റ് മാത്രമല്ല, എൻ്റെ തനി വർഗീയ ദൃഷ്ടി, ഞാനൊരു ചാണക സംഖ്യയാണ്, ഗോമൂത്ര സംഖ്യയാണ്, ഹിന്ദുത്വ സംഖ്യയാണ് എന്നൊക്കെയാണ് കുരിശികളും ഒട്ടകങ്ങളും പറയാറുള്ളത്. അത് തന്നെ അങ്ങോട്ട് മുമ്പോട്ട് വെച്ച് പറഞ്ഞാൽ അത്ഭുതം തോന്നിയത് നമ്മുടെ പ്രധാനമന്ത്രിയുടെ ജർമ്മനിയിലുള്ള ആ പരിപാടിയിൽ ഈ തത്വമയി ചാനല് ലൈവ് ടെലികാസ്റ്റ് കൊടുത്തതിലെ ചുവട്ടിലത്തെ കമൻറ്റിൽ ഒരൊറ്റ പേര് ഹിന്ദു പേരല്ലാതെ വേറൊരു പേര് കണ്ടിട്ടില്ല. ഹിന്ദു പേരല്ലാതെ വേറൊരു പേരും കണ്ടിട്ടില്ല. ഏതായാലും തത്വമയി ചാനൽ മലയാളം ചാനലാണ്, അപ്പോൾ മലയാളികളാണ് കാണുന്നത്. ആ പേരുകൾ മുഴുവനും നോക്കിയാലറിയാം മലയാളികളുടെയാണ്, 90%. അല്ലാത്തവർക്കും കാണാൻ സാധിക്കും, കാരണം അദ്ദേഹത്തിൻ്റെ ഹിന്ദിയിലുള്ള പ്രഭാഷണമാണല്ലോ. ഏതായാലും ആ തത്വമയി ചാനലിന് അതിനുവേണ്ടി ഇനീഷ്യേറ്റീവ് എടുത്ത, അതിന് ഹയ്യസ്റ്റ് ടെക്നോളജി, അതായത് ബ്യൂട്ടിഫുൾ ടെക്നോളജി, അതും ഇൻകോർപ്പറേറ്റ് ചെയ്ത് അവിടെയുള്ള ഈ ടിക്കറ്റ് കൗണ്ടർ കൈകാര്യം ചെയ്തവരെ ഉൾപ്പെടെ പരിചയപ്പെടുത്തി ആ മഹാ സുനാമി, പോസിറ്റീവ് അർത്ഥത്തിലുള്ള സുനാമി ലോക ജനതയെ കാണിച്ചു കൊടുക്കാൻ താല്പര്യമുള്ള മലയാളികൾക്ക് മുഴുവനും കാണാൻ, താല്പര്യമില്ലാത്ത മലയാളികൾ അല്ലാത്തവർക്കും കാണാൻ സാധിക്കും. കാരണം തത്വമയി ചാനൽ നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് നരേന്ദ്രമോദിയുടെ പ്രഭാഷണമാണല്ലോ, അത് ഹിന്ദിയിലാണല്ലോ. അപ്പം അവർക്കും കാണാൻ സാധിക്കുന്ന ആ ഉജ്ജ്വലമായ ആ സംവിധാനം, ഇതിനു മുമ്പ് അവരോ മറ്റുള്ളവരോ ചെയ്തിട്ടുണ്ടോയെന്ന് എനിക്കറിഞ്ഞുകൂടാ, ഇപ്പോഴും മറ്റുള്ളവരോ ചെയ്തിട്ടുണ്ടോയെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഞാൻ ഇത് മാത്രമേ നോക്കിയുള്ളൂ, കാരണം അതിലെല്ലാം എനിക്ക് ആഗ്രഹമുള്ളത് സ്ഥിതിക്ക് ഇനി വേറൊരെണ്ണം അന്വേഷിച്ച് പോകണ്ടല്ലോ. മറ്റ് പല ചാനലെടുത്തു കഴിഞ്ഞാലും ധാരാളം അഡ്വർടൈസ്മെൻ്റ് ഉണ്ടാവും, ഇതും ഉണ്ടായിരുന്നില്ല. ഏതായാലും തത്വമയി ചാനലിലെ ഓരോ പ്രവർത്തകനും ഇത് ഭാരതത്തിൻ്റെ അഭിമാനം, തത്വമയി ചാനലിലൂടെ കേരളത്തിൻ്റെ അഭിമാനം കൂടി ആക്കി മാറ്റിയ അതിലെ കർമ്മനിരതരായ പ്രവർത്തകർക്ക്
ദീർഘായുസ്സും ആരോഗ്യവും ഐശ്വര്യവും നന്മകളും വരട്ടെ എന്ന് നിരന്തരം പ്രാർത്ഥിക്കുന്ന എൻ്റെ വാക്കുകൾ നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുന്നു. പ്രണാമം. നമസ്കാരം.